ഒരു തരത്തിലുള്ള ഒരു ഭിന്ന കാലാവസ്ഥാ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ നാടിന്റെ പഴയ കാലാവസ്ഥക്ക് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഈ കാലാവസ്ഥാ മാറ്റം എങ്ങനെയെല്ലാം പ്രതിഫലിക്കുന്നു എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ദേശാടന പക്ഷികൾ ചിലപ്പോൾ വരാറുണ്ടല്ലോ. ഇപ്പോ ഒരു ദേശാടന പക്ഷിക്ക് നമ്മുടെ നാട് വളരെ ഇഷ്ടഭൂമിയായി മാറിയിട്ടുണ്ട്. അത് നമ്മളെല്ലാം അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. കുറച്ച് ഭയരഹിതരുമാണ്. അത് മരുഭൂമികളിൽ മാത്രം കണ്ടുവരുന്ന ദേശാടന പക്ഷികളാണ്. അപ്പോൾ മരുഭൂമിയിൽ മാത്രം കാണുന്ന ദേശാടന പക്ഷികൾക്ക് ഇപ്പോ നമ്മുടെ നാട് അവരുടെ ഇഷ്ടഭൂമിയായി മാറിയിട്ടുണ്ട്. അപ്പൊ എന്തൊരാപത്താണ് വരാൻ പോകുന്നത് എന്താണ് നാം ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം പക്ഷികളുണ്ട്, റോസി പാസ്റ്റർ. ഈ പക്ഷിയെ കാണുന്നത് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ചൂടേറിയ സ്ഥലങ്ങളിലാണ്. വടക്കേ ഇന്ത്യയിലെ ചൂടേറിയ സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ റോസി പാസ്റ്റർ ഇപ്പോൾ കോട്ടയം തിരുനക്കര ഭാഗങ്ങളിൽ ധാരാളമായി കാണുന്നുണ്ട്. ഒരു വല്ലാത്ത മുന്നറിയിപ്പ് നമുക്ക് ഈ പക്ഷികളുടെയൊക്കെ വരവ് നൽകുകയാണ്. അതുപോലെ തന്നെ സസ്യസമ്പത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റം ദൃശ്യമാണ്. ഓറഞ്ച് ഇപ്പൊ കേരളത്തിൽ എല്ലായിടവും വളരുന്നുണ്ട്. നേരത്തെ കേബേജ്, കോളിഫ്ലവർ ഇതിനൊക്കെ നല്ല ശീതകാലം വേണം, ആ ശീതകാല പച്ചക്കറികൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിനത് മഴ നിഴൽ പ്രദേശമായ മറയൂരും വട്ടവടയും മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് കേരളത്തിൽ എവിടെയും വിളയും എന്ന സ്ഥിതി വന്നിട്ടുണ്ട്. ഒന്നാം വിഷുവിന് മാത്രമാണ് പൂക്കാറുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് കാലത്തും ഇപ്പോ ഒന്നാം പൂക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ അന്തരീക്ഷ താപനില നമ്മുടെ കേരളത്തിന്റെ ഓരോ വർഷവും കൂടുകയാണ്. അത് 0.01 ഡിഗ്രി വീതമാണ് കൂടുന്നത്. ഇതാണ് കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പൊ കാർഷിക സർവകലാശാല ഒരു പഠനം നടത്തിയത്, അതില് കണ്ടത് 1984 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലെ ചൂട്, ഹൈറേഞ്ചിൽ സാധാരണ നല്ല തണുപ്പായിരിക്കും, പക്ഷെ ഹൈറേഞ്ചിലെ ചൂട് ശരാശരി 1.46% വർദ്ധിച്ചതാണ് ആ കണക്കിൽ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഉഷ്ണതരംഗവും സൂര്യതാപവും ഒന്നും നമ്മൾ നേരത്തെ അനുഭവിച്ചിരുന്നില്ല. ഇത് വടക്കേ ഇന്ത്യയിലെ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ കേരളത്തിൽ ഇടക്കിടക്ക് ഉണ്ടാവുന്നത്. ഇതിനും ഈ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്ത വിഷയം അതീവ ഗൌരവമുള്ളത് തന്നെയാണ്. കേരളത്തിന്റെ കാലികമായ ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പശ്ചിമഘട്ട ജൈവ വൈവിധ്യത്തിന്റെ ഒരു സമഗ്ര ചിത്രം വെളിവാക്കുന്ന ഭൂമികയാണ് കേരളം. അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് മുൻപ് മരതക കാന്തി ചൊരിയുന്ന മലനടിക്കാടുകളെന്നും പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചായച്ചു കിടക്കുന്ന നാട് എന്നുമൊക്കെ
അറിയപ്പെട്ടിരുന്നത്, നമ്മുടെ നാട് അറിയപ്പെട്ടത്. ഒരു പ്രകൃതി ഭംഗിയാണ് ഇതിനൊക്കെ ഇടയാക്കിയത്. ഇന്ത്യയില് വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ കാണുന്ന പോലെയുള്ള ജൈവ വൈവിധ്യം നമ്മുടെ സംസ്ഥാനത്തിന് സ്വന്തമായുള്ളതാണ്. ഔഷധ സസ്യങ്ങൾ അതൊട്ടേറെയാണ്. അതിലുള്ള വൈവിധ്യം നമ്മുടെ മറ്റൊരു പ്രത്യേകതയാണ്. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ കാട്ടറിവ്, നാട്ടറിവ്, കടലറിവ് ഇതൊക്കെ കേരളത്തിന് സ്വന്തമായി ഉള്ളതാണ്. കുറേയെല്ലാം നശിച്ചുപോയി എന്നുള്ളത് വേറൊരു കാര്യം, എന്നാൽ ഇത് നമ്മുടെ നാടിന് അവകാശപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ഏറ്റവും പ്രധാന ചുമതല കേരളത്തിന്റെ അതിസമ്പന്നമായ ഈ ജൈവ വൈവിധ്യ കലവറ സംരക്ഷിക്കുക എന്നതാണ്. ഏതൊരു നാടിന്റെയും ജീവനാഡിയാണ് ജൈവ വൈവിധ്യം എന്നത് നാം തിരിച്ചറിയേണ്ടത്. ആ നാഡീ സ്പന്ദനം നിലനിർത്തിക്കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ജൈവ വൈവിധ്യ ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വവും ചുമതലയും നല്ല നിലയിൽ ജൈവ വൈവിധ്യ ബോർഡ് ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ പരിസ്ഥിതി ജൈവ ആവാസ വ്യവസ്ഥകളെ വീണ്ടെടുക്കുന്നതിന് തനത് ജൈവജാതി ഇനങ്ങളെ സംരക്ഷിക്കുന്നതിനുമുള്ള കർമ്മ പദ്ധതികൾ പ്രാദേശിക തലത്തിൽ വേണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഇക്കാര്യത്തില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. അതേപോലെ തന്നെ ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട്, അവയ്ക്കും പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. ആ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഗൌരവത്തിനനുസരിച്ച് നടക്കുന്നുണ്ടോ എന്ന പരിശോധന ബന്ധപ്പെട്ടവർ ഇടക്കിടക്ക് നടത്തുകയും വേണം. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഈ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ, BMC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ സമിതികൾ രൂപീകരിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനം കേരളമാണ്. ജൈവ വൈവിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രാദേശികമായി നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം സമിതികൾ രൂപീകരിച്ചത്. പാരിസ്ഥിതിക ശോഷണം ഒഴിവാക്കുന്നതിനുള്ള പ്രാദേശിക പരിസ്ഥിതി കാവൽ സംഘമായിട്ടാണ് BMCകൾ പ്രവർത്തിക്കേണ്ടത്. ഇത് നിയമപരമായ അധികാരമുള്ള സമിതിയാണ്. ആ അധികാരം ഉപയോഗിച്ച് പരിസ്ഥിതി ജൈവ വൈവിധ്യ ശോഷണം തടയുന്നതിനും പരിപാലന മാർഗങ്ങൾ അവലംബിക്കുന്നതിനും കഴിയേണ്ടതാണ്. BMC ഒരു കമ്മിറ്റി എന്ന നിലക്ക് വെറുതെ യോഗം ചേർന്ന് പിരിയാനുള്ളതല്ല എന്നാണ് ഇതിൽ നിന്ന് നാം കാണേണ്ടത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിനുള്ള പ്രാദേശികതല കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും BMCകൾ ശ്രദ്ധിക്കേണ്ടതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, ജൈവവൈവിധ്യ പരിപാലനം, ദുരന്ത നിവാരണം ഇവയ്ക്കെല്ലാം പ്രത്യേകം വർക്കിംഗ് ഗ്രൂപ്പുകൾ ഈ വർഷം സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഇവയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും BMCയാണ് മേൽനോട്ടം വഹിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ആശയ രൂപീകരണം ഈ ജൈവവൈവിധ്യ കോൺഗ്രസിലെ വിവിധ സെഷനിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BMCകളുടെ
ശാക്തീകരണത്തിന് വേണ്ട എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പു നൽകുകയാണ്. മറ്റൊരു പ്രധാന സംഗതി, ജൈവവൈവിധ്യ രജിസ്ട്രാണ്. സംസ്ഥാനത്തെ 91% തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഇതിനകം തന്നെ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്ര പഞ്ചായത്തുകൾ അവ പ്രാദേശിക ആസൂത്രണ പ്രക്രിയയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഗൗരവമായി ആലോചിക്കണം. നാട്ടറിവുകളുടെ കലവറയാണ് ഇത്തരം രജിസ്റ്ററുകൾ. ഇത് പല സ്ഥാപനങ്ങളുടെയും അലമാരകളിൽ ഭദ്രമായി സൂക്ഷിക്കാനുള്ളതല്ല, അറിവുകൾ അലമാരകളിൽ ഇരുന്നാൽ പോരാ, ഇത് നാട്ടിൽ നടപ്പിൽ വരണം, ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. സൂക്ഷിച്ചു വെച്ച അത്തരം അറിവുകള്, ആ രേഖകള് ഒന്നെടുത്ത് മറിച്ചു നോക്കാൻ പോലും ഒരാളെയും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അനുവദിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് ശരിയല്ല. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.